എല്ലാവർക്കും മാസ് മീഡിയ ക്രിയേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിലെ ഉറുമ്പിക്കര എന്ന സ്ഥലത്തേക്കാണ്. ഒരു പക്ക ഓഫ് റോഡാണ് ഉറുമ്പിക്കര എന്ന സ്ഥലം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോകുന്ന വഴിയിൽ ഒരു അടച്ചിട്ടൊരു ടീ ഫാക്ടറി കാണാം. അവിടെ നിന്ന് അങ്ങോട്ടാണ് ശരിക്കും ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നല്ലൊരു പ്ലേസ് കിട്ടിയപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന്, കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന്, കാരണം മഞ്ഞത്ത് വണ്ടി ഓടിക്കാൻ തന്നെ എളുപ്പമില്ല, മുന്നിലത്തെ കാര്യങ്ങളൊന്നും കാണില്ല, പിന്നെ അതുപോലെ തന്നെ വലിയ കല്ലുകളാണ്, അപ്പോൾ വണ്ടി സ്കിഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പോണത്. അങ്ങനെ ഓൾമോസ്റ്റ് പകുതി ഞങ്ങളെത്തി, ബൈക്കിലെത്തി. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബൈക്ക് എത്രത്തോളം പോകുന്നു അത്രത്തോളം പോവാം, എന്നിട്ട് അവിടെ നിന്ന് നടക്കാമെന്നായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബൈക്ക് പോലും എളുപ്പമല്ല, കാരണം വലിയ പറകല്ലുകളാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ ബൈക്ക് നിർത്തിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നടക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇവിടുന്ന്, കാരണം നല്ല വ്യൂ ആണ്, അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റുമാണ്, വലിയ ചൂടൊന്നുമില്ല, അതുപോലെ തന്നെ നല്ല സ്പോട്ടുകളുണ്ട്. നമുക്ക് ഇടയ്ക്ക് കുറച്ച് നടന്ന് ക്ഷീണമായിട്ട് ഇരിക്കാൻ നല്ല സ്പോട്ടുകളുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫുഡ് എന്തെങ്കിലും നമ്മൾ താഴ്ത്തുനിന്ന് മേടിച്ചിട്ട് വരണം. കാരണം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, വെള്ളം പോലും ശരിക്കും കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബോട്ടിൽ വെള്ളവും പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ താഴ്ത്തുനിന്ന് മേടിച്ചിട്ട് തന്നെ വരണം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. ഇവിടെ വിശന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, അതാണ് മെയിൻ സംഭവം. കാരണം ഞങ്ങൾ താഴ്ത്തുന്നുണ്ട് വരുമ്പോൾ ഇവിടെ ഈ ഏരിയയിലേക്ക് റേഷൻ ഒക്കെ കൊടുക്കുന്നത് ലോറിയിൽ വന്നിട്ട് അവർക്ക് അങ്ങോട്ടേക്ക് എത്തിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആ കടയിൽ പോയിട്ട് മേടിക്കില്ലേ, ഇത് അവർ അങ്ങോട്ടേക്ക് പോകും, വണ്ടിയിൽ പോകും, എന്നിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യുക ചെയ്യുന്നു. ഏകദേശം ഒരു 4 കിലോമീറ്റർ നടന്നപ്പോൾ ഒരു കുളം കണ്ടു, അവിടെ ഇറങ്ങി ഫ്രഷായി. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ താഴത്തേക്ക് ഇറങ്ങി നേരെ റിസോർട്ടിലേക്ക് പോയി.
അപ്പോൾ നമ്മൾ ഉറുമ്പിക്കരയിൽ നിന്ന് നേരെ റിസോർട്ടിലെത്തി. ഈ റിസോർട്ടിൻ്റെ പേര് മൺവീട് എന്നാണ്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും ഇവിടേക്ക് എങ്ങനെ വരാമെന്നും ഇതിൻ്റെ ബാക്കി ഈ ഏരിയയും എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ സാറിൻ്റെ വണ്ടിയാണ്. ഈ വണ്ടിയിലാണ് ഗസ്റ്റിന് ഒക്കെ വന്നു കഴിഞ്ഞാൽ സാറ് താഴത്തു നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരാം. കാരണം ഇങ്ങോട്ട് വരാൻ കുറച്ച് പണിയാണ്. അപ്പോൾ സാർ ഇതിൽ കൊണ്ടുവരും. അപ്പോൾ ഇതാണ് മൺവീട് തന്നെ റിസോർട്ട്. ഇടുക്കി ജില്ലയിലാണ് ഈ സംഭവം ഉള്ളത്. താഴത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഇതേ ഇങ്ങനെ കയറി പോകും. ഇതാണ് റിസോർട്ടിലേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ കാണുന്ന മൂന്ന് കോട്ടേജ് ആണിത്. ഇതിൽ ഇതുമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ മൂന്ന് പേര് അങ്ങനെ ആറ് പേരാണ് ഞങ്ങളുള്ളത്. ഇത് രണ്ടുമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. റിസോർട്ടിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ കാണുന്ന മല കണ്ടോ, അതാണ് ഉറുമ്പിക്കര. അതിന് നേരെ ഓപ്പോസിറ്റുള്ള മലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് അതിന് നേരെ ഓപ്പോസിറ്റുള്ള റിസോർട്ട്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ ഒരു മല തന്നെയാണ് ഉറുമ്പിക്കര കേട്ടോ. ഇതിൻ്റെ ടെക്സ്റ്റർ ഒരു വിള്ളൽ വന്നവർ ചെയ്തിട്ടില്ലാണ്ടില്ലേ. ആക്ച്വലി ഇത് ചെയ്തിരിക്കുന്നത് കളിമണ്ണൊന്നല്ല, മണ്ണുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടെക്സ്റ്റർ കിട്ടാണ്ടിരാത്ര പുള്ളി അങ്ങനെ ചെയ്തിട്ടുള്ളത്. മണ്ണുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗ്യാപ്പും കാര്യങ്ങളും കറക്റ്റ് ഫില്ലാവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊട്ടൽ പോലെ ഉള്ളതും കറക്റ്റ് ഒരു പഴയ സെറ്റപ്പ് ആയത് അതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഉൾഭാഗം. ഇവിടെ രണ്ട് പേർക്ക് കിടക്കാം, പിന്നെ അവിടെ ഒരാൾക്കും കിടക്കാം. ഓക്കെ, ഇവിടെ ഒരു ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ മുകളിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. കാരണം ഇന്നലെ വന്നിട്ട് നേരെ ഇതെല്ലാം വെച്ച് വേഗം ഫുഡ് കഴിച്ച് കുറച്ച് നേരം പുറത്തേക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങി. എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. ഇതേ ഇവിടെ കളിമണ്ണ് കൊണ്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ, ക്യാമറ, പിന്നെ ഒരു ഫേസ്, അങ്ങനെ അടിപൊളിയാണ്. ഇത് ഈ ഡോറിൻ്റെ ഈ സാധനമൊക്കെ ഉണ്ടോ, ഇതൊക്കെ കണ്ടോ, കറക്റ്റ് പഴയ സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മറ്റേ പഴയ തറവാട് അങ്ങനത്തെ വീടുകളൊക്കെ കണ്ടവർക്ക് അറിയാം അവിടെ ഉണ്ടോ ഇങ്ങനത്തെ വിചാരിക്കൊക്കെ. ഇത് ഇവിടുത്തെ വേറൊരു കോട്ടേജ് ആണോ. ഈ കോട്ടേജിന് ഇതിനകത്ത് അഞ്ച് പേർക്ക് താമസിക്കാം. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ഒരു രണ്ട് പേർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അഞ്ച് പേർക്ക് താമസിക്കാം. അത് താഴെ രണ്ട് പേർക്കും മുകളിൽ മൂന്ന് പേർക്കും ആയിട്ട്. ആ ഗ്ലാസ് ഇട്ട് ഏരിയ കണ്ടോ, അതിൻ്റെ അവിടെ ഡബിൾ ഹൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഡബിൾ ഹൈറ്റ് ചെയ്തിട്ടുള്ള റൂമാണ്. അപ്പോൾ അവിടെ സ്പേസ് കൊടുത്തിട്ട് അവിടെയും മൂന്ന് പേർക്കാണ്. മൊത്തം അഞ്ച് പേർക്ക് ഇതിൽ താമസിക്കാം കേട്ടോ. ഇത് ഇവിടുത്തെ കുറച്ചുകൂടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല വ്യൂ ആണ് ഇവിടുത്തെ. വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കോട്ടേജ് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. രാവിലെ ആകുമ്പോൾ നല്ല മഞ്ഞ കണ്ടോ ഇവിടെയൊക്കെ, അടിപൊളിയാണ്. ഇത് പിന്നെ വലിയൊരു ഹാളാണിത്. ഇതിനകത്ത് ഡോർമെട്രി പോലെ ഒരു ഒരു പത്ത് പേർക്കൊക്കെ മാക്സിമം താമസിക്കാൻ പറ്റും. പത്തല്ലെങ്കിൽ എട്ട് പേർക്ക് താമസിക്കാൻ പറ്റുന്ന മറ്റൊരു റൂമുണ്ട് ഇത്. എനിക്ക് കുറേ അധികം പേരായിട്ട് വരുമ്പോൾ ഒരുമിച്ച് താമസിക്കാനൊക്കെ അടിപൊളിയാണ്. അതെ, നമ്മുടെ സാറവിടെ രാവിലെ തന്നെ പുള്ളി ക്ലീനിങ് ഒക്കെയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സാറിനോട് ചോദിച്ചു നോക്കാം. ഓക്കെ, എത്ര വർഷമായി പോയി ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പം 2012 മുതൽ നമ്മൾ ട്രക്കിംഗ് ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്തതാണ്. ആ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2018 സ്റ്റാർട്ട് ചെയ്തതാണ്. റിസോർട്ടായിട്ട്? റിസോർട്ടായിട്ട്. ആ, അപ്പോൾ അന്ന് മുതലേ ട്രക്കിങ്ങിൻ്റെ അത് ഉണ്ട്? അന്നല്ല, അതിന് മുമ്പ് 13 മുതലുണ്ട്. ഓക്കെ, ഇപ്പോൾ ട്രക്കിങ് പാക്കേജ് എല്ലാം കൂടിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരുന്നു. സാറിനുണ്ട് ഇവിടുത്തെ ഫുൾ കാര്യങ്ങൾ നോക്കുന്നത്. സാറിൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്, ആളിപ്പോൾ ലീവിലാണ്, കൊറോണയൊക്കെ ആയിട്ട് ലീവിലാണ്. പക്ഷേ ബാക്കി കാര്യത്തിൽ എല്ലാത്തിനും നമ്മൾ സഹായിക്കാനും എല്ലാത്തിനും സാറുണ്ടാവും. ഇന്നലെ നൈറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് സാറിനെയാണ്. ഈ റിസോർട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആരെന്ന് എങ്ങനെയാണ് വരണ്ടേ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ? എൻ്റെ ആയിട്ട് ചാത്തമ്പലാപ്പള്ളി സ്കൂൾ. ആ, ചാത്തമ്പലാപ്പള്ളി സ്കൂളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. ആ റോഡ് കയറി എത്തുന്നത് നമ്മുടെ റിസോർട്ടിലേക്ക്. അപ്പോൾ താഴെ എത്തി കഴിഞ്ഞാൽ വണ്ടി കയറിയില്ലെങ്കിൽ നമ്മൾ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ
ആ വണ്ടി സാധാരണ നമ്മളെ നേരത്തെ കോൺടാക്ട് ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ പിക്കപ്പ് ഡ്രോപ്പ് കൊടുക്കാറുണ്ട്. ആ അപ്പം അവർ കാറ് എൻ്റെ വരെ വരുള്ളൂ. ആ പിന്നെ നമ്മൾ ജീപ്പിന് വരെ എടുക്കും. ബൈക്ക് പോലത്തെ ഓഫ് റോഡ് ബൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വന്ന പോലെ കയറിപ്പോരാ. അങ്ങനെ ബൈക്കിനാണ് വരുന്നെങ്കിൽ ഈ റൂട്ടിൽ വന്നാൽ മതി. അല്ല ജീപ്പിനാണ് വരുന്നെങ്കിലും ഈ റൂട്ടിൽ വരാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ ക്യാമ്പ് ഫയർ സെറ്റപ്പ്. അപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ മാത്രമല്ല, ഇവിടെ നമുക്ക് ഗ്രില്ല് ചെയ്തവരൊക്കെ ഇവിടെ തന്നെയാണ്. ബാർബിക്യൂ എന്ത് സെറ്റപ്പ് ഉണ്ടെങ്കിലും ഇവിടുത്തെ ഗ്രില്ല് ചെയ്തരും. ഇന്നലെ നമുക്ക് ഇവിടെ തന്നെ സാർ സെറ്റ് ചെയ്തു തന്ന്. നമുക്ക് കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഗ്രില്ല് ചെയ്ത് സാധനം സെറ്റ് ചെയ്തിട്ട് അവിടെ മുകളിൽ നമ്മൾ റൂമിൻ്റെ ആ ഭാഗമുണ്ട്, അവിടെ നിന്ന് കഴിക്കാം. രണ്ടും അടിപൊളിയാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് സ്പേസൊക്കെ ഉണ്ട്, പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കാം, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ മുകളിലൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെയാണ്, കുപ്പിയിലൊക്കെ ലൈറ്റ് ചെയ്തിട്ടുള്ള സംഭവം കേട്ടോ. വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു മീൻകോളുണ്ട്. സാറ് പറഞ്ഞത് ഇതിൽ മീൻ മാത്രമല്ല, ഈ വെള്ളം തന്നെയാണ് ഇവിടെ കൃഷികൾക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. നൈറ്റ് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുഡ് അടിച്ചു, കുറച്ചേരം സംസാരിച്ചൊരു വേഗം കിടന്നു. കാരണം എല്ലാവരും ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നടന്ന് അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം റിസോർട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് വേഗം കിടന്നു. രാവിലെ 10 മണിയാകുമ്പോൾ ഞങ്ങൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇവിടുന്ന് പോകേണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ മനോജ് സാർ തന്നെ പറഞ്ഞത്. അപ്പൊ ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഓക്കെ. അപ്പോൾ ഈ ട്രാവൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ബെല്ലൈക്കൻ അമർത്തിയാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും പറഞ്ഞു. നന്ദിയുണ്ട് സാറേ, നന്ദി.